രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് രണ്ടായിരത്തി ഒൻപതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിതമായത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ പത്തിന് മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാ വികൃതിയാണ് മലയാളത്തിലെ ആദ്യ ചെറുകഥ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി എനിക്കൊരു സ്വപ്നമുണ്ട് ഇങ്ങനെയൊരു പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗത്തിന് തുടക്കം കുറിച്ചത് മാർട്ടിൻ ലൂതർ കിങ് ആണ് എനിക്കൊരു സ്വപ്നമുണ്ട് ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കര അടുത്ത ചോദ്യം ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാരാണ് ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി അടുത്ത ചോദ്യം ബാലൻ കെ നായർക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ഓപ്പോൾ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ കെ എസ് സേതുമാധവനാണ് ബാലൻ കെ നായർക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ഓപ്പോൾ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ യൂറോപ്യൻ രേഖകളിൽ റിപ്പോളിയൻ എന്നറിയപ്പെടുന്ന സ്ഥലം ഇടപ്പള്ളി യൂറോപ്യൻ രേഖകളിൽ റിപ്പോളിൻ എന്നറിയപ്പെടുന്ന സ്ഥലം ഇടപ്പള്ളി ഏതാണ് പഞ്ചമവേദം പഞ്ചമ വേദം അല്ലെങ്കിൽ അഞ്ചാമത്തെ വേദം എന്നൊക്കറിയപ്പെടുന്നത് മഹാഭാരതമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് സിസ്റ്റർ അൽഫോൺ സിസ്റ്റർ അൽഫോൺ സാമയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി വനിത മോയിൻകുട്ടി വൈദ്യസ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ആഗാ ഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഹോക്കിയുമായിട്ടാണ് ആഗാ ഖാൻ കപ്പ് റിലേറ്റഡ് ചെയ്തിരിക്കുന്നത് ഹാരി പോർട്ടർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര് ജെ കെ റൗളിംഗ് ആണ് ഹാരി പോർട്ടർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഇന്ത്യയിൽ ആദ്യമായി വിദേശ നിക്ഷേപം സ്വീകരിച്ച പത്രം ബിസിനസ് സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ ആദ്യമായി വിദേശ നിക്ഷേപം സ്വീകരിച്ച പത്രം ബിസിനസ് സ്റ്റാൻഡേർഡ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബണാനന്ദൻ കീഷ നിഘണ്ഡു എന്ന പേരിലാണ് മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു നിഘണ്ടുവിൻ്റെ ആദ്യ ഭാഗങ്ങൾ പുറത്തു വന്നത് ആ നികണ്ടുവാണ് ശബ്ദ തരാവലി ശബ്ദ താരാവലിയാണ് കീഷ നിഘണ്ടു എന്ന പേരിൽ അറിയപ്പെടുന്നത് അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് അൽഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ളത് ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ളത് ഇന്ത്യ പഞ്ചാബിലെ അമൃതസർ സുവർണ ക്ഷേത്രത്തിൽ നിന്നും സിഖ് ഭീകരരെ തുരത്തിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പഞ്ചാബിലെ അമൃതസർ സുവർണ ക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരരെ തുരത്തിയ പദ്ധതി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഗാന്ധിജിയെ അർദ്ധ നഗ്നായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് പക്ഷികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം രംഗൻ തിട്ടു പക്ഷികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് രംഗൻ തിട്ടു ലോകസഭയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോകസഭയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഹൗസ് ഓഫ് ദി പീപ്പിൾ ഐ എസ് ബി എൻ പൂർണ്ണ രൂപം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ എന്നാണ് ഐ എസ് ബി എൻ പൂർണ്ണ രൂപം ഇന്ത്യയിൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ പിൻകോഡ് സിസ്റ്റം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ പിൻകോഡ് സിസ്റ്റം ഏർപ്പെടുത്തിയ വർഷം നയൻറ്റീൻ സെവൻറ്റി ടു ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരത്തിൻ്റെ ഔദ്യോഗിക നാമം ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരത്തിൻ്റെ ഔദ്യോഗിക നാമം അക്കാദമി അവാർഡ് അക്കാദമി അവാർഡ് എന്നാണ് ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരത്തിൻ്റെ ഒഫീഷ്യൽ നെയിം പ്രധാനമന്ത്രിയുടെ ന്യൂഡൽഹിയിലെ വസതി റേസ് കോഴ്സ് റോഡ് റേസ് കോഴ്സ് റോഡിലാണ് പ്രധാനമന്ത്രിയുടെ ന്യൂഡൽഹിയിലെ വസതി സ്ഥിതി ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം വിശ്വാസവോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം വിശ്വാസവോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രി എ ബി വാജ്പേയി ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് മഹാദേവ ദേശായി മഹാദേവ ദേശായിയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സെലനോഗ്രഫി ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖ സെലനോഗ്രഫി വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡേ ആഗോള താപനത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡാണ് ആഗോള താപനത്തിന് കാരണമായ വാതകം പ്രാഥമിക വർണ്ണങ്ങൾ പ്രൈമറി കളേഴ്സ് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് സിദ്ധാന്തിച്ചത് തോമസ് യങ്ങാണ് പ്രാഥമിക വർണ്ണങ്ങൾ പനിച്ചു പച്ചാനില ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞത് തോമസ് യങ്ങാണ് ഭാരതീയ വൈദ്യശാസ്ത്രത്തിലെ സുപ്രധാന ഗ്രന്ഥങ്ങളിലൊന്നായ അഷ്ടാംഗഹൃദയത്തിൻ്റെ കർത്താവ് വാഗ്ബടനാണ് അഷ്ടാംഗഹൃദയം വാഗ്ബടനാണ് അതിൻ്റെ കർത്താവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം ഏതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കൊൽക്കത്ത രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് ക്ഷയരോഗത്തിന് കാരണമായ ട്യൂബർകുലോസിസ് ബാക്ടീരിയയെ തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് കോക്ക് റോബർട്ട് കോക്കാണ് ക്ഷയരോഗത്തിന് കാരണമായ ട്യൂബർലോസിസ് ബാക്ടീരിയയെ തിരിച്ചറിഞ്ഞത് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് കോൺകേവ് ചൈനയുടെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേര് ചാങ് ഇ ചാങ് ഇ വൺ എന്നതാണ് ചൈനയുടെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേര് നിശാന്തയുടെ കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് സർക്കാർ വക പൊതു പൈപ്പുകളിലൂടെയുള്ള ജലം ശുദ്ധീകരിക്കുന്നത് ഏത് രാസവസ്തു ഉപയോഗിച്ചാണ് ക്ലോറിൻ ക്ലോറിൻ ഉപയോഗിച്ചാണ് സർക്കാർ വക പൊതുപൈപ്പുകളിലൂടെയുള്ള ജലം ശുദ്ധീകരിക്കുന്നത് രാമൻ ഇഫക്റ്റ് എന്തിൻ്റെ ഉപയോഗിക്കുന്നു മോളിക്കുലാർ എനർജിയുടെ രാമൻ ഇഫക്റ്റ് മോളിക്കുലാർ എനർജിയുടെ പഠനത്തിനാണ് ഉപയോഗിക്കുന്നത് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന മേഖല സൈലൻ്റ് വാലി കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന മേഖല സൈലൻ്റ് വാലി ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില ഇൻ്റർനെറ്റ് വഴി വ്യാപാരം നടത്തുന്ന സംവിധാനമാണ് ഇ കൊമേഴ്സ് ഇൻ്റർനെറ്റ് വഴി വ്യാപാരം നടത്തുന്ന സംവിധാനം ഇ കൊമേഴ്സ് തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ പി ജി എൻ ഉണ്ണിത്താനായിരുന്നു തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ശകവർഷം ആരംഭിച്ചത് എ ഡി എഴുപത്തിയെട്ടിൽ എ ഡി എഴുപത്തിയെട്ടിലാണ് ശകവർഷം ആരംഭിച്ചത് കനിഷ്കൻ്റെ കാലത്ത് ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉദയം പേരൂർ സുനഹദോസ് നടന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ പുസ്തക രൂപത്തിലുള്ള ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് അറ്റ്ലസ് പുസ്തകരൂപത്തിലുള്ള ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് അറ്റ്ലാസ് ഏതു സ്ഥലത്തിൻ്റെ പഴയ പേരാണ് ഗണപതി വട്ടം ഏതു സ്ഥലത്തിൻ്റെ പഴയ പേരാണ് ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി ആദ്യമായി വനിതകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം ന്യൂസിലാൻഡ് ആദ്യമായി വനിതകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം ന്യൂസിലാൻഡ് പണ്ട് കാലത്ത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ ഭരണികൾ അറിയപ്പെടുന്നത് നന്നങ്ങാടി പണ്ടുകാലത്ത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത ഭരണികൾ അറിയപ്പെട്ടിരുന്ന പേര് നന്നങ്ങാടി അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് മുന്നൂറ്റി അൻപത്തി ഒൻപതാം വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപി ചിത്രലിപി സിന്ധു നദീതട സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപി ചിത്രലിപി സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ വിൻസെൻറ്റ് സ്മിത്ത് വിൻസെൻ്റ് സ്മിത്താണ് സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത് ചരിത്ര പ്രസിദ്ധമായ പാനിപ്പത്ത് എവിടെയാണ് പാനിപ്പത്ത് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കേരളത്തിലെ പയ്യന്നൂർ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഒൻപതിലെ എൽ പി എസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള സയൻസ് അതേപോലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്